Hello and welcome back to Kala's Food World. Appo thumbnail kanda pole thanne innoru recipe video alla njangale korchu ready to eat aayittulla korchu saanangalu Amazonil ninnu vaanichittundu. Amazonil mathramalla idu namukku supermarkets lokke available aanu pala saadhanangalum. Appo angane korchu saanangalu njangale vaanichittundu. Ennittu njangale adine onnu just try idu nokkana engenaanu kollamo ennallathu njangale just onnu nokkunnundu. Nammal ennum ororo recipes allengil ororo saadhanangalu nammal veettil undakkalle cheyyunnu. Appo oru divasokke namukku ingane ready to eat aayittulla saanangalu vaanichu onnu try idu nokkunnundu kulapponnilla. Adhe njangal aadhyamayaanu itharathulloru video cheyyunnathu. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഉപയോഗിച്ച ശേഷമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അത് ഞങ്ങൾ എന്തായാലും അത് എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യത്തേത് ഇതാണ്, ഇതൊരു വെജ് പുലാവിൻ്റെ പാക്കറ്റാണ്. ഇത് മില്ലറ്റ് പുലാവ് ആണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് മില്ലറ്റ് പുലാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റെഡി ഇൻ 3 easy steps എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇത് പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് എടുക്കാമെന്നാണ് ഇവരിതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കുക്കിംഗ് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു പുലാവാണെന്ന് തോന്നുന്നു. നമ്മൾ റൈസ് അല്ല, ഇത് മില്ലറ്റ് ആണ്. മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ റാഗി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 99 rupees ആണ്. ഇതിൻ്റെ വെയിറ്റ് 200 grams ആണ്. 200 gramsിൻ്റെ ഇത് 99 rupees. പക്ഷേ അതിലും കുറച്ചേ നമുക്ക് കിട്ടുക. 3 to 4 servings പറയുന്നു. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും, മില്ലറ്റ് പുലാവ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ആദ്യം പ്രഷർ കുക്കറിനകത്ത് നമ്മൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം 2.5 കപ്പ് വെള്ളം എന്നാണ് പറയുന്നത്. 1 കപ്പ് പുലാവ് മിക്സിന് 2.5 കപ്പ് വെള്ളം. അപ്പോൾ ആദ്യം നമുക്ക് 2.5 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് പുലാവ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതാ നമ്മൾ ആ കണ്ട സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. പല പല ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. റാഗിയും ഒക്കെയാണ് ഉള്ളത്. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 3 വിസിലിന് ശേഷമാണിത്. ദാ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. അത്യാവശ്യം നമ്മൾ തുറന്ന സമയത്ത് ഇത്തിരി ഒന്ന് കുഴഞ്ഞ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ആറിയപ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മില്ലറ്റ് പുലാവ്, റെഡി ടു ഈറ്റ് മില്ലറ്റ് പുലാവ് ആദ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ടൊക്കെ കൊള്ളാമല്ലേ, കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. കുഴപ്പമില്ല. ഇതിനകത്ത് ആ ഡ്രൈഡ് പീസും ക്യാരറ്റ്സും അതെല്ലാം കിടപ്പുണ്ട്. പക്ഷെ ഇച്ചിരി പുളിയുണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു ഒരു മസാലയുടെ കുത്ത് അറിയുന്നുണ്ട്. സോസോ സാലഡോ സാലഡോ അത് കേടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മളിങ്ങനെ തനിയെ തിന്നതിനേക്കാളും അതൊക്കെ വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അടുത്ത ഐറ്റം ഒരു വടയുടെ മിക്സാണ്. ഏകദേശം 12 മുതൽ 15 വട വരെയതുകൊണ്ട് ഈ ബാറ്ററോട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് ബാക്കിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ബാക്കിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ. അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് MTR പ്രൊഡക്റ്റ് ആണ്. MTR ഹൽദിറാംസിനും ആണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് റെഡി മിക്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ. ഇതിപ്പോ വേറെ ഇതൊക്കെ ആഡ് ചെയ്യണോമേ. ആ, ഇത് 1 കപ്പ് പിന്നെ മിക്സും അത്ര തന്നെ അളവിൽ 1 മെഷർ വെള്ളവും ചേർക്കാനാണ് മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് പറയുന്നു ചോപ്ഡ് ഒണിയൻസ്, ചില്ലി, ജിഞ്ചർ, ഗ്രീൻ ചില്ലീസ്, ജിഞ്ചർ, കറി ലീവ്സ്, ഇതെല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ബാറ്റർ തയ്യാറാക്കി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കയ്യിൽ എണ്ണ മയം തടവി മാവ് ഡോണറ്റിന്റെ ഷേപ്പിലാക്കി പൊരിച്ചെടുക്കാം. നമ്മൾ മാവെല്ലാം അരച്ച് കുഴച്ചൊക്കെ എടുക്കണമല്ലോ. ഈസി ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഇത് എടുത്ത് നോക്കാം. ഞങ്ങളിവിടെ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ മിക്സ്. കുറച്ച് മാത്രം ഉണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില, പച്ചമുളക്, കുറച്ച് സവാള,
കൊത്തി അരിഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് പേപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം എടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഒത്തിരി ലൂസ് ആക്കിയില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ പാകം എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി കട്ടിയായിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആക്കാമായിരുന്നു, കാരണം ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്രയും കൂടെ കട്ടിയാവും. നമുക്കത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ അത് ആ ഷേപ്പിലാക്കി എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി സമയം പോലും എടുക്കത്തില്ല. പെട്ടെന്നൊക്കെ നമുക്കൊന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണിത്. അതിനുശേഷം ആദ്യം ഞങ്ങൾ ഒരെണ്ണം ഇട്ടതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഇട്ട് നോക്കി. ഇൻസ്റ്റൻ്റ് വടയാണ്. നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് കാണാൻ, പക്ഷെ വലിപ്പം കുറവാട്ടോ. വലിപ്പം കുറച്ച് നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ടതാ. എന്നാലും നമ്മൾ അരച്ചെടുക്കുന്നതിനുള്ള ഒരു കുറച്ച് ഇത്ര കട്ടിയുണ്ടോ അല്ലേ. എന്തായാലും പൊടിയല്ലേ, പൊടിയാകുമ്പോ ഉപ്പിച്ചിരി കൂടുതലുണ്ട് അല്ലേ. പൊടിയുടെ ഉപ്പ് ഒരു ശകലം പോലും ഞങ്ങൾ ഉപ്പിനകത്ത് ചേർത്തില്ല. ഹാർഡാണ് മറ്റേ പൊടി ആയതുകൊണ്ടായിരിക്കും. നമ്മൾ സാധാരണ എടുക്കുന്ന വടയേക്കാളും അത്രയും ഒരു ഇതല്ല, പക്ഷെ ക്രിസ്പിനെസ്സിന് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ചൂടോടെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ അല്ലേ. പിന്നെ എളുപ്പത്തിനൊക്കെ എടുക്കാന് നമുക്ക് മറ്റേതുപോലെ അരച്ചൊന്നും നേരം കളയാനില്ലാത്തവർക്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ നല്ലൊരു ഇതായിരിക്കും ഇത്. പക്ഷെ നമ്മളിതൊക്കെ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഞങ്ങള് ഉള്ളി ഇതെല്ലാം ചേർത്തപ്പോഴാണ് കുറച്ചും കൂടെ അല്ലേ. വെറുതെ അതെന്തായാലും എടുക്കാൻ കൊള്ളത്തില്ല. അതിനകത്ത് പറഞ്ഞ പോലെ ഉള്ളിയും ചേർക്കണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാല് അങ്ങനെ ഇൻസ്റ്റന്റ് വട റെഡിയാവും. അടുത്തത് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി നമുക്ക് നോക്കാം. അതൊരു രസമാണ്, ഗാർലിക് രസത്തിൻ്റെ പൗഡറാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് 160 ml വെള്ളത്തിൽ ബോയിലിംഗ് വാട്ടറിൽ ഈ മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്നൊക്കെ നമുക്ക് ഒരു കറിയില്ലാതെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്നൊക്കെ ചെയ്യാൻ സഹായകമാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എടുത്ത് നോക്കാം. അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞു. അതിൻ്റെ ക്വാണ്ടിറ്റി 60 ഗ്രാമാണ് ഈ മിക്സിൻ്റെ. റേറ്റ് വന്നിട്ട് പെട്ടെന്നൊക്കെ ഒരു കറി ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗമായിരിക്കും. എടുത്ത് നോക്കാം. അതിന്റെ തന്നെ പെപ്പറും ഉണ്ട്. അതെ അതെ, എന്റെ പെപ്പറും ഉണ്ട്. ഇതിപ്പോ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഗാർലിക്കിന്റെ ആണ്. അതിന്റെ തന്നെ പെപ്പറും ഉണ്ട്. ഇതും MTR തന്നെയാണ്. MTR തന്നെയാണ് ഇത്. അതിൻ്റെ ആ വലിയ പാക്കറ്റിനകത്ത് 4 ചെറിയ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ എടുത്ത് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു ഫുൾ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് എടുത്തു. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കറക്റ്റ് അവർ പറഞ്ഞേക്കുന്ന അളവിന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 160 ഒരു അര കപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിപ്പോൾ അവർ പറഞ്ഞ അളവനുസരിച്ചാണെങ്കിൽ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വാട്ടറി ആക്കാം. അപ്പോൾ വെള്ളം അതിനനുസരിച്ച് ഒഴിക്കാവുന്നതേ ഉള്ളൂ ആവശ്യത്തിന്. 2 പ്രാവശ്യമായിട്ട് 1/2 കപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് അത്യാവശ്യം ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. ഇത് ഞങ്ങൾ കടു വറുത്തിട്ടില്ല. കടു വറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കടു വറുത്തിട്ട് അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം കേട്ടോ. എന്ത് കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. രസവടക്കൊക്കെ രസവടക്ക് പറ്റിയ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതാക്കാം. ഇത്ര കൂടെ ലൂസാക്കാം അല്ലേ. ലൂസാക്കാം. കടുവറക്കുമ്പോൾ കുറേ കൂടെ മല്ലിയിലേക്ക് ഇട്ട് വേണമെങ്കിൽ കടുവറക്കുമ്പോൾ ആഹാരത്തിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം നല്ലതല്ലേ. നല്ല ചോറിനാണെന്നുണ്ടെങ്കിൽ ഒന്ന് കടുവറുത്താൽ ഇച്ചിരി കൂടെ ഞങ്ങൾ ഇത്രയും കൂടെ വേണമെങ്കിൽ നമുക്ക് വാട്ടർ ചെയ്യാം അല്ലേ. ആവശ്യത്തിനെല്ലാം ഉണ്ട്. ഇപ്പം അതിൻ്റെ
ചേരുവകളൊക്കെ. ഇത് പിന്നെ ആ ഒരു പാക്കറ്റ് നമ്മളെ വലിയ പാക്കറ്റിനകത്ത് തന്നെ നാല് ചെറിയ പാക്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് കടുവറക്കുകയും കൂടെ ചെയ്തേച്ചാൽ മതി. അല്ലാതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, കൊള്ളാം. അടുത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഇത്. ഞങ്ങളിത് ആദ്യമായിട്ട് കാണാം അല്ലേ? ആശീർവാദിന്റെ മിനി ഇഡ്ലി സാമ്പാറാണ്, ഇൻസ്റ്റന്റ് മിനി ഇഡ്ലി സാമ്പാറാണ്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആശീർവാദിന്റെ ആണ്, MTR അല്ല, ആശീർവാദിന്റെ ആണ്. ജസ്റ്റ് ആഡ് ഹോട്ട് വാട്ടർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. അതെ, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്തേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ തേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും ട്രാവൽ അല്ലേ, ട്രാവൽ ഒക്കെ ചെയ്യുന്നവർക്ക്, ട്രാവൽ ടൈമിലൊക്കെ യൂസ്. അതെ, അങ്ങനെയൊക്കെ നല്ലതാണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണിത്, ഇഡ്ലി, മിനി ഇഡ്ലി സാമ്പാർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 75 rupees. 70 വാട്ടർ ലെവലൊക്കെ കറക്റ്റ് എടുത്താൽ ഇതിനകത്താ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് വാട്ടർ ലെവൽ. എന്തായാലും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചു തരാം. ഈ വാട്ടർ ലെവലിൻ്റെ അവിടെ വരെ വെള്ളം ഒഴിക്കാനാണ് പറയുന്നത്. മിനി ഇഡ്ലീസാണ്, കുഞ്ഞപ്പോൾ പാക്കറ്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചെറുതാണ്. അതിനകത്ത് മിനി ഇഡ്ലീസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് മിനി ഇഡ്ലി സാമ്പാർ. വളരെ നല്ലൊരു പാക്കിംഗ് ആണ് ഇതിൻ്റേത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് രണ്ട് ചെറിയ കവറുകളും ഒരു സ്പൂണും ആണുള്ളത്. അപ്പം ഒന്നിനകത്ത് ഇഡ്ലിയും മറ്റേനകത്ത് സാമ്പാറിൻ്റെ മിക്സും ആണുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പൂണാണ്. അപ്പോൾ ഇഡ്ലി ഇതേ മിനി ഇഡ്ലീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ക്യൂട്ടായിട്ടുള്ള ഇഡ്ലിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ നല്ല ബോയിലിംഗ് വാട്ടർ അതിനകത്തുള്ള ആ വാട്ടറിൻ്റെ ലെവൽ വരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം ഇഡ്ലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സാമ്പാറിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവർ സ്പൂൺ വെച്ചിരിക്കുന്നത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാവണം. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് അടച്ച് വെച്ച് ഒരു 8 minutes എന്നാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ഞങ്ങൾ 8 minutes കൂടുതൽ അത് വെച്ച് നമ്മൾ 8 minutes അടച്ച് വെക്കണം എന്നാണ് അവർ പറയുന്നത്. ഒരു ഞങ്ങൾ അത് കൂടുതൽ 8-10 minutes ബോയിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അപ്പം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഡ്ഡലി നന്നായി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇഡ്ഡലി ഭയങ്കര ക്യൂട്ട് കാണാൻ. നല്ല ഷേപ്പും ഇഡ്ഡലി, നല്ല കുഞ്ഞ് ഇഡ്ഡലി ആയിട്ട് നല്ല. പക്ഷെ സാമ്പാർ കണ്ടിട്ട് രസം പോലെ ഇരിക്കുന്നു അല്ലേ? ഇപ്പോൾ എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഡ്ലി കുഴപ്പമില്ല, പക്ഷേ സാമ്പാറൊരു നമ്മൾ ജസ്റ്റ് കലക്കി വെക്കത്തില്ലേ, പൊടി ഇട്ട് ഇങ്ങനെ ചുമ്മാ കലക്കി വെക്കത്തില്ലേ, അതുപോലെ തോന്നുന്നുണ്ട് ആ ഒരു നമ്മുടെ ആ ഒരു സാമ്പാറിന്റെ ടേസ്റ്റ്. എനിക്കൊരു യാത്രയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്ര ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറയാം. ഇഡ്ലി നല്ല നൈസ്, ഇഡ്ലി ഉള്ള സാമ്പാർ. സാമ്പാർ ഒരു പുളി കിളിയെന്നല്ലേ, പുളിയാണ് കൂടി നിൽക്കുന്നത്. പുളി കൂടുതൽ ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഡ്രൈഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇഡ്ലി കൊള്ളാം. ട്രാവൽ പർപ്പസിനൊക്കെ ആയിട്ട് അത്യാവശ്യം വേണമെങ്കിൽ കയ്യിൽ കരുതാം എന്നുള്ളത്. പിന്നെ ഇതിന്റെ പാക്കിംഗ് പറയാതിരിക്കാൻ വയ്യ. നല്ല കണ്ടാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് ഇതിന്റെ. അങ്ങനെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആണ്, കാണാനും നല്ല ക്യൂട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി. ഇതിനകത്ത് കിടന്ന് സോക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതായിട്ട് കഴിക്കാം. മിനി ഇഡ്ലി സാമ്പാറൊക്കെ ഇങ്ങനെ മിനി ഇഡ്ലീസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നൊരിതാണ്. അടുത്തത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ മിക്കവാറും കാണും സ്ലോപ്പ് ഫാമിൻ്റെ ദോശ, മില്ലറ്റ് ദോശ, അതേപോലെ തന്നെ പാൻകേക്ക് ആൻഡ് വാഫിൾസ്, അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതെല്ലാം കൂടുതലും കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കുഞ്ഞുങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലും ഇതിനകത്തുള്ളതെല്ലാം. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതെന്ന് പറയുന്നു. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ബൈ 2 mothers എന്ന് എഴുതിയിട്ടുണ്ട് സ്ലർപ്പ് ഫാമിൻ്റെ. ഇതിൻ്റെ കുറച്ച് ഇത് കാണാൻ ഭയങ്കര രസമാണ്, നല്ല കളർഫുള്ളാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പാക്കിംഗ് ആണ് ഇതിൻ്റെ. ഒരു പുറത്തൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ട്രയൽ പാക്ക് പോലെ ചെറുതാണ് വരുന്നത്. ഇതിൻ്റെ വലിയ പാക്കറ്റ്സും ഉണ്ട്. ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഡിന്നർ ആയാലും എടുക്കാം. ഇത് ഒരെണ്ണം പാൻകേക്ക് ആൻഡ് വാഫിൾ മിക്സ് ബ്ലൂബെറി ഇതാ. പിന്നെ ഇത് മില്ലറ്റ് ദോശ ബീറ്റ്റൂട്ട്. ഇത് ബനാന ചോക്കോ ചിപ്പ്. ഇത് മില്ലറ്റ് ദോശ മിക്സാണ് സ്പിനാച്ച്. ഇത് മില്ലറ്റ്
പാൻകേക്ക് മിക്സ് ചോക്ലേറ്റ്. ഇത് പാൻകേക്ക് ആൻഡ് വാഫിൾ മിക്സ് ക്ലാസിക്. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഓരോന്നും. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞങ്ങൾ ഇന്ന് എടുത്ത് കാണിച്ചു തരാം. ബാക്കി ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ജസ്റ്റ് ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം. അതല്ലാതെ ആർക്കെങ്കിലും ഇത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകം വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ നമ്മൾ ചെയ്തിടാം. ഇതിനകത്ത് ഇതിൻ്റെ ബാക്കിൽ ഹൗ ടു മേക്ക് എന്നുള്ളതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ 3-4 ഐറ്റംസ് ഉണ്ട്. കണ്ടിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് പാക്കറ്റ് അല്ലേ. അങ്ങനെ അപ്പോൾ ഇതും നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂബെറിയുടെ പാൻകേക്ക് മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ കവറിനകത്തുള്ള ഒരു ഏകദേശം ഒരു 2 ഉണ്ടാക്കാനുള്ളതേ അതിനകത്തുള്ളൂ. അതങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ബട്ടറും 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ബ്ലൂബെറിയുടെ പീസസ് ഒക്കെ ഡ്രൈഡ് ആയിട്ടുള്ളത് കിടപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കണം അത്. അപ്പോൾ ഇത് സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ബട്ടറോ ഗീയോ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു തവി ഒഴിച്ചു കൊടുക്കാം. ഇത് 2 എടുക്കാനുള്ളതുണ്ട്. പാൻകേക്ക് ആയിട്ട് എടുക്കുമ്പോൾ 2 എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരു എന്നിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇതൊന്ന് കുക്കാവാനായിട്ട്. ഇത് ഒരു വശം കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് അപ്പുറത്തെ വശവും കുക്ക് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. കൊച്ചുകുട്ടികൾക്ക് മെയിനായിട്ടും ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യിക്കുന്നത്. വളരെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതാണ് ജസ്റ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് MTR തന്നെയാണ്. അടുത്ത ഐറ്റം മസാല ഉപ്മാ ആണ്. മസാല ഉപ്മ MTR ഈ ഉപ്മ ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ എല്ലായിടത്തും ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. നോർമലി ഉള്ള ഉപ്മ എല്ലായിടത്തും അവൈലബിൾ ആണ് മിക്കവാറും. ഇത് മസാല ഉപ്മ ആണ്. മറ്റേതും ഉണ്ടായിരുന്നു, പിന്നെ മസാല ഉപ്മ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മസാല ഉപ്മ എടുക്കാൻ വിചാരിച്ചു. ഇതും എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ കുഴഞ്ഞൊക്കെ പോകുമോ എന്നുള്ളതൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ നോക്കും. അതെ, അപ്പോൾ ഇത് കൊള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എടുത്ത് നോക്കാം. അതെ, ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ഞങ്ങൾ കുറച്ച് സവാളയും കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി, അതൊക്കെ വേണമെങ്കിൽ നമുക്കിടാം. ഞങ്ങൾ കറിവേപ്പില ഇട്ടു, ഇഞ്ചിയും ഇടാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനകത്തോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2.5 to 2.5 വരെ എന്നാണ് അവർ പറയുന്നത്. അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ ഒരു പാക്കറ്റിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 1 കപ്പും ഒരു കുറച്ചും കൂടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ആ പാക്കറ്റിലുള്ളത് ഫുള്ള് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുമെങ്കിലും കറക്റ്റാണ്, ആ പാകം കറക്റ്റ് തന്നെയാണ്. വെള്ളത്തിൻ്റെ ഇതിൻ്റെ പാകം കറക്റ്റാണ്. തണുത്ത് വരുന്ന സമയത്ത് നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ ഉപ്മാ വരും. ഉപ്പൊന്നും കൂട്ടുന്നതിനെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി അതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അതും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. വെജിറ്റബിൾസ് ഇട്ടില്ലെങ്കിലും മസാല ഉപ്മ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് ഇട്ട പോലെ ക്യാരറ്റും ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു. നല്ല പാകത്തിന് ഇപ്പം നല്ല നമ്മൾ എടുത്ത സമയത്ത് ഇത്തിരി ഒന്ന് കുഴഞ്ഞു പോലെ തോന്നി അല്ലേ. പക്ഷെ ഇപ്പം നല്ല പാകമായി തണുത്തപ്പോഴും. അല്ലെങ്കിൽ ഇതിന്റെ MTR ഉപ്മ നല്ല ടേസ്റ്റ് ആണ്. ഇത് മസാല ഉപ്മാവൂടെ പുളിരസം തോന്നുന്നുണ്ട്. ചെറിയൊരു പുളിരസം തോന്നുന്നുണ്ട്.
ഇതൊക്കെ ഉഴുന്നും പിന്നെന്താ മറ്റേ പുട്ട് കടല അതൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മള് കുറച്ച് ഇത് മാത്രമല്ലേ ഇട്ടുള്ളൂ, വെജിറ്റബിൾസ് മാത്രം എണ്ണ ഒഴിച്ചു. അപ്പൊ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്നൊക്കെ നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ, കുറച്ച് സവാള എരിയേണ്ട ഇത് മാത്രമേ വരുന്നുള്ളൂ. അത് സവാള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, പെട്ടെന്നൊക്കെ എടുക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ്. അപ്പോൾ അടുത്ത നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ്, ഇത് ഈസി ആയിട്ടുള്ള എല്ലാവർക്കും പരിചിതമായ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഇഡ്ലി ദോശ ഒക്കെ നമ്മൾ എടുക്കുന്ന ചട്നി പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ അല്ലേ, വീട്ടിലൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇത് വെറുതെ MTR ആയതുകൊണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചു നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഇഡ്ലി ദോശക്കൊക്കെ ഇഡ്ലി ദോശ ഇതിനൊക്കെ എടുക്കാവുന്ന മസാല ചട്നി പൗഡറാണ്. ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങൾ പ്രത്യേകിച്ച് കാണിച്ചു തരാനാണ്. അത് ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എണ്ണ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്താൽ മതി. എന്ത് എരി കുറവാണ്? എരിയുണ്ടോ? പക്ഷെ ഇതിപ്പോ വളരെ കോമൺ ആയിട്ട് കിട്ടും അല്ലേ, നമ്മൾ ആഡൊക്കെ കാണത്തില്ലേ ടിവിയിൽ. അല്ല ഇത് വളരെ കോമൺ ആയിട്ട് കിട്ടും നമ്മുടെ. ഇപ്പം ഇതിപ്പോ MTR ഇത് ചുമ്മാ ഞങ്ങൾ വാങ്ങിച്ചു നോക്കിയേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ നാട്ടിലൊക്കെ ഉള്ള ഒത്തിരിയും ബ്രാൻഡ്സ് ഉണ്ട് ഇത് വരുന്നത്, ചട്നി പൗഡർ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു, തീരെ മോശമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇഡ്ഡലി മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തതിനകത്ത്, ഇത്തിരി ഒരു സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഇഡ്ഡലി നല്ലതായിരുന്നു. ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ. ബാക്കിയെല്ലാം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാതേ ഉള്ള ഉപ്പുമാ ആട്ടെ. ഉപ്പുമാ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ, ഏറ്റവും നല്ലത് ഉപ്പുമാ ആയിരുന്നു. പിന്നെ പാൻകേക്ക് ഡെഫിനറ്റ്ലി, പാൻകേക്ക് നല്ല ആയിരുന്നു, രസവും അതെല്ലാം നല്ലതായിരുന്നു. വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരു ട്രൈ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സാധനം. വടയും പിന്നെ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യണം എന്നുള്ളവർക്കേ, ഒരു വൺസ് ഇൻ എ വൈൽ ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പം പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അതെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം, എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.